തിരഞ്ഞെടുപ്പ് യുദ്ധം കനക്കുന്ന കർണാടകയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയായ ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രകടന പത്രിക. മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയതയും വെറുപ്പും പ്രചരിപ്പിക്കുന്ന സംഘടനകളെ നിരോധിക്കുമെന്നാണ് വാഗ്ദാനം. എല്ലാവർക്കും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് 2000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകും. എല്ലാ BPL കുടുംബങ്ങൾക്കും 10 കിലോ ഭക്ഷ്യധാന്യം. സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, തൊഴിൽരഹിതരായ യുവാക്കൾക്ക് സാമ്പത്തിക സഹായം എന്നിവയാണ് പ്രകടന പത്രികയിലെ മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പത്രിക പുറത്തിറക്കിയത്. KPCC അധ്യക്ഷൻ DK ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. നേരത്തെ BJP പ്രകടന പത്രികയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും, 10 ലക്ഷം പേർക്കായി തൊഴിൽ സംരംഭങ്ങൾ നൽകും, BPL കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകും, ദിവസവും 1.5 ലിറ്റർ പാല്, പ്രതിവർഷം 3 പാചകവാതക സിലിണ്ടർ തുടങ്ങിയവയായിരുന്നു വാഗ്ദാനമെങ്കിൽ ഒരു പടി കൂടി കടന്നു ചെല്ലുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. കോൺഗ്രസ് പ്രകടന പത്രിക കൂടി എത്തിയതോടെ കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുമെന്ന് ഉറപ്പാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആദ്യഘട്ടത്തിൽ BJPക്ക് തന്ത്രങ്ങൾ പലതും പാളിയെങ്കിലും അതിന്റെ കുറവ് നികത്താൻ പ്രചാരണത്തിൽ കൊണ്ടുപിടിച്ച ശ്രമമാണ് BJP നടത്തുന്നത്. കോൺഗ്രസിനും ജനതാദളിനും മേൽ കടന്നാക്രമണം നടത്തിയും പുത്തൻ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചുമാണ് പ്രചാരണത്തിന്റെ ഒരു ഭാഗം BJP നയിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് തീവ്രവാദ പ്രശ്നങ്ങളും പോപ്പുലർ ഫ്രണ്ട് നിരോധനവും വരെ BJP അജണ്ടയാക്കുന്നു. ഇത്തവണ തീരദേശത്തെ വോട്ടുകൾ BJPക്ക് അനുകൂലമാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളുള്ള തീരപ്രദേശത്ത് 17 സീറ്റുകളും BJP നേടിയിരുന്നു. രാഷ്ട്രീയമായും സാമുദായികമായും ഏറെ സ്വാധീനിക്കപ്പെടുന്ന മേഖലയാണത്. ദക്ഷിണ കന്നഡ മേഖലകളിൽ ഹിജാബ് വിഷയമടക്കം വലിയ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. യുവമോർച്ച നേതാവ് പ്രവീൺ നട്ടരൂവിന്റെ കൊലപാതകം, പൗരത്വ നിയമം എന്നിവയും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതേസമയം സാമ്പ്രദായിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായാണ് AAP തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വലിയ ആൾക്കൂട്ടമോ റോഡ് ഷോയോ ഇല്ലാതെ പ്രാദേശികമായ പ്രചാരണ തന്ത്രങ്ങളും വീടുകൾ കയറിയുള്ള ക്യാമ്പയിനുമാണ് ആം ആദ്മി പാർട്ടി നയിക്കുന്നത്. അതത് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ചർച്ചയാക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള വാക്പോരുകളും റോഡ് ഷോ മത്സരങ്ങളും കനക്കുമ്പോൾ 10ാം തീയതിയിലെ വോട്ടിംഗ് ദിനത്തിലേക്കുള്ള ഓരോ ദിവസവും കൂടുതൽ സംഭവബഹുലമാകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.